സോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ചാപ്റ്ററിൻ്റെ മറ്റൊരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫ്രീ കൺസെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ രണ്ട് പാർട്ടികളുടെയും പൂർണ്ണ സമ്മതം ആ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം, എന്നാലേ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആവുകയുള്ളൂ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ തൻ്റെ ഓപ്പോസ് നിൽക്കുന്ന പാർട്ടിയുടെ സമ്മതം ചില പവറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടികൾ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പവറുകൾ പ്രയോഗിക്കുന്നത്. അതായത് ഒരു മാനേജറും ഒരു വർക്കറും തമ്മിലുണ്ടാകുന്ന റിലേഷൻഷിപ്പ്, അവർ തമ്മിലുണ്ടാകുന്ന കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ ഒരു പാരൻറ്റും ചൈൽഡും തമ്മിലുണ്ടാകുന്ന കോൺട്രാക്റ്റ്, ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള രണ്ടാളുകൾ തമ്മിലൊരു കോൺട്രാക്റ്റ് ഏർപ്പെടുന്ന സമയത്ത് അതിൽ ഡോമിനൻ്റ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി താഴെ നിൽക്കുന്ന വ്യക്തിയുടെ സമ്മതം നേടിയെടുക്കാൻ ആ ഡോമിനൻ്റ് പവർ ഉപയോഗിക്കുമ്പോഴാണ് അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയാം. ഇപ്പോൾ ഒരു മാനേജർ ഒരു വർക്കറുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്, പക്ഷേ വർക്കർക്ക് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ തീരെ താല്പര്യമില്ല. സോ ഈ മാനേജർ അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ വർക്കറുടെ സമ്മതം നേടിയെടുക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് സെക്ഷൻ 16 സബ്സെക്ഷൻ 1 പ്രകാരം കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. എ കോൺട്രാക്ട് ഈസ് സജ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വെർ ദ റിലേഷൻ സബ്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ആർ സച്ച് ദാറ്റ് വൺ ഓഫ് ദ പാർട്ടീസ് ഈസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദ അതർ ആൻഡ് യൂസ് ദാറ്റ് പൊസിഷൻ ടു ഒബ്ടെയിൻ ദ അൺഫെയർ അഡ്വാൻറ്റേജസ് ഓവർ അതർ. ഇപ്പോൾ നമ്മൾ ഈ ഡെഫിനിഷൻ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതിൽ പ്രധാനപ്പെട്ട രണ്ട് എസൻഷ്യൽ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ട് പാർട്ടികൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ആ റിലേഷൻഷിപ്പിൽ ഒരു പാർട്ടി ഡോമിനൻ്റ് പൊസിഷനിൽ നിൽക്കുന്നതായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു വർക്കറും ഒരു മാനേജറും ഒരു പാരൻറ്റും ഒരു ചൈൽഡും. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡോമിനൻ്റ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി തൻ്റെ ആ പൊസിഷനും പവറും ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയുടെ സമ്മതം നേടിയെടുക്കേണ്ടത്. ഓക്കെ, ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ഒരു സർക്കംസ്റ്റാൻസസിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാലാണ് അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുക. ഓക്കെ, ഇനി ആരൊക്കെയാണ് പേഴ്സൺസ് ഇൻ ഡോമിനൻ്റ് പൊസിഷൻ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അതിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി തൻ്റെ ഓപ്പോസ് നിൽക്കുന്ന പാർട്ടിയുടെ സമ്മതം, അവരുടെ വില്ല്, അവരുടെ ആഗ്രഹത്തെ എതിർക്കാനുള്ള പവർ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തെ ഡോമിനേറ്റ് ചെയ്യാനുള്ള പവറുള്ള ആളാണ് ഡോമിനൻ്റ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സെക്ഷൻ 16 സബ്സെക്ഷൻ 2 പ്രകാരം നമ്മളോട് കുറച്ച് ആളുകളെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇത്തരം ആളുകളെ ഡോമിനൻ്റ് പൊസിഷനിലുള്ള ആളുകളായിട്ട് കണക്കാക്കപ്പെടുന്നു. ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഹി ഹോൾഡ് എ റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി ഓവർ ദ അതർ. അതായത് തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയുടെ മുകളിൽ അധികാരമുള്ള പവറുള്ള വ്യക്തികളെ ഡോമിനൻ്റ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികൾ എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാനേജറും വർക്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവിടെ മാനേജർ വർക്കറുടെ മുകളിൽ ഒരു അതോറിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ മാനേജർ എന്ന് പറയുന്നത് എന്താണ്? പേഴ്സൺ ഇൻ ഡോമിനൻ്റ് പൊസിഷൻ. ആ ഒരു റിലേഷൻഷിപ്പിൽ മാനേജർ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഡോമിനൻ്റ് പൊസിഷൻ ബിയറിംഗ് പാർട്ടി. ഓക്കെ, ഹി ബിയർ എ അതോറിറ്റി ഓവർ ദ വർക്കർ. ദെൻ സെക്കൻഡ്, രണ്ടാമത്തെ ആളാണ് ഹി സ്റ്റാൻഡ് ഇൻ എ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ടു അനദർ. ഇവിടെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അധികാരം, പവർ വരുന്നില്ല, ട്രസ്റ്റാണ് വരുന്നത്, വിശ്വാസം. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, അതായത് പാരൻറ്റും ചൈൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, അവിടെ ട്രസ്റ്റാണ്. അവിടെ പാരൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹി മേ ബി ഇൻ എ ഡോമിനൻ്റ് പൊസിഷൻ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഡോക്ടർ എന്ന് പറയുന്നത് അവിടെ ഡോമിനൻ്റ് പൊസിഷനിലുള്ള ആളാണ്. ഓക്കെ, സോ ഡോക്ടർക്ക് എന്ത് ചെയ്യാം? ഈ പേഷ്യൻറ്റിൻ്റെ മുകളിൽ ഒരു അതോറിറ്റി, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഡോക്ടർ എന്ന് പറയുന്ന ആൾ ഈസ് എ ഡോമിനൻ്റ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സപ്പോസ് ഇങ്ങനെ പറയാം, ഡോക്ടർ ഒരു പേഷ്യൻറ്റുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. ഡോക്ടർ പറയാണ് നിങ്ങൾ നിങ്ങളുടെ പേരുള്ള പ്രോപ്പർട്ടി എൻ്റെ പേരിലേക്ക് തന്നിട്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയാണ്. സോ ഇവിടെ എന്താണ് സംഭവിക്കുക, രോഗി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി ഈ ഡോക്ടർക്ക് എഴുതി കൊടുക്കും, കാരണം അവിടെ ട്രീറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡോക്ടർക്ക് ഈ പേഷ്യൻസിൻ്റെ മുകളിൽ എന്തുണ്ട്, ഒരു ട്രസ്റ്റ് ഉണ്ട്, ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ് ഇവർ തമ്മിൽ നിലനിൽക്കുന്നത്. ഓക്കെ, ദർ ഇസ് നോ അതോറിറ്റി ഓവർ ദ പേഷ്യൻറ്റ്. ഡോക്ടർക്ക് പേഷ്യൻ്റിൻ്റെ മുകളിൽ ഒരിക്കലും ഒരു അതോറിറ്റി ഇല്ല, ബട്ട് ദർ ഇസ് എ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു. അങ്ങനെ ഡോക്ടർ വർക്കറുടെ പ്രോപ്പർട്ടി, ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി കൊടുക്കുകയാണ് അല്ലെങ്കിൽ അതിനൊരു കോൺട്രാക്റ്റിന് ഈ പേഷ്യൻറ്റിനെ നിർബന്ധിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം, ഹി മേക്സ് എ കോൺട്രാക്ട് വിത്ത് എ പേഴ്സൺ ഹൂസ് മെൻ്റൽ കപ്പാസിറ്റി ഈസ് ടെമ്പററിലി ഓർ പെർമനൻ്റ്ലി അഫക്റ്റഡ് ബൈ എ റീസൺ ഓഫ് ഏജ് ഇൽനെസ് ഓർ മെൻ്റൽ ഓർ ബോഡി ഡിസ്ട്രെസ് എന്ന് പറയും. അതായത് വയ്യാണ്ട് കിടക്കുന്ന ആളെ നോക്കാൻ നിൽക്കുന്ന ചില റിലേറ്റീവ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വയ്യാണ്ട് കിടക്കുന്ന ആളും ഈ നോക്കാൻ നിൽക്കുന്ന വ്യക്തികളും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതിൽ ആ നോക്കാൻ നിൽക്കുന്ന വ്യക്തി ഒരു ഡോമിനൻ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ വയ്യാണ്ടായ ആളുടെ സമ്മതം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നേടിയെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, സോ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിൽ പറയുന്നത്. സോ ഇതിൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു നാട്ടിലൊക്കെ വയസ്സായിട്ടുള്ളൊരു കർഷകനുണ്ടായിരുന്നു. ഈ വയസ്സായ കർഷകൻ്റെ പേരിൽ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. അദ്ദേഹത്തെ നോക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ് വന്നു നിന്നു. അവിടെ ഒരു മാസം കഴിഞ്ഞു ആ റിലേറ്റീവായിട്ടുള്ള പയ്യൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള സകല സ്വത്തുകളും എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ നോക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാണ് പാവം കർഷകൻ. അദ്ദേഹം തൻ്റെ പേരിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഈ പയ്യൻ്റെ പേരിൽ എഴുതി വെക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു കോൺട്രാക്റ്റിലും അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് നടന്നു നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, കാരണം ഇവിടെ എന്താണ് സംഭവിച്ചത്, ആ വയ്യാണ്ടായ അല്ലെങ്കിൽ ഫിസിക്കലി വയ്യാണ്ടായ ആ വ്യക്തിയുടെ മുകളിൽ ഒരു ഡോമിനൻ്റ് പൊസിഷനാണ് അവിടെ നോക്കാനായിട്ട് വന്നിട്ടുള്ള ആ പയ്യന് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ദർ ഈസ് എ ഡോമിനൻ്റ് പൊസിഷൻ ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. അവിടെ നോക്കാൻ വന്ന പയ്യൻ ആ പാവപ്പെട്ട വയ്യാണ്ടായി കിടക്കുന്ന കർഷകൻ്റെ മുകളിൽ ഒരു ഡോമിനൻ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, ആ പാവപ്പെട്ട കർഷകൻ്റെ സമ്മതം ആ ഒരു കോൺട്രാക്റ്റിന് വേണ്ടി നേടിയെടുക്കുന്നത്. ഓക്കെ, സോ അവിടെയും അൺഡ്യൂ ഇൻഫ്ലുവൻസ് നടന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇനി നമ്മൾ പോകുന്നത് ഇത്തരത്തിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിച്ചിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ അവസാനം എന്താണ് എന്നുള്ളതാണ്, അതിൻ്റെ എഫക്റ്റ് എന്താണ് എന്നുള്ളതാണ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിച്ചിട്ടുള്ള കോൺട്രാക്റ്റ് വോയിഡബിൾ കോൺട്രാക്റ്റാണ്. അതായത് ആരുടെ സമ്മതമാണോ നമ്മൾ ഇതേപോലെ ഇൻഫ്ലുവൻസ് നടത്തി നേടിയെടുത്തത്, അവരുടെ ഓപ്ഷൻ അനുസരിച്ച് അത് വോയിഡാവാൻ ചിലപ്പോൾ വാലിഡായി തീരാം. ഓക്കെ, സപ്പോസ് ദ എഗ്രീവ്ഡ് പാർട്ടി പറയാണ് ഐ എം റെഡി ടു ഡു വിത്ത് ദിസ് കോൺട്രാക്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ വാലിഡ് കോൺട്രാക്ട്. ഇപ്പം അദ്ദേഹം പറയാണ് അല്ല, എൻ്റെ സമ്മതം നേടിയെടുത്തത് ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്, എനിക്ക് ഈ കോൺട്രാക്റ്റിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു വോയിഡ് കോൺട്രാക്റ്റായി കോടതി കണക്കാക്കുമെന്നുള്ളത്. സോ കണ്ടീഷൻസ് അണ്ടർ വിച്ച് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈ സസ്പെക്റ്റഡ്, അതായത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു കോൺട്രാക്റ്റിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക, ഏതൊക്കെയാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഇനാഡിക്വസി ഓഫ് കൺസിഡറേഷൻ. ചില കോൺട്രാക്റ്റിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഒരു 2 കോടി രൂപയുടെ ഒരു വീട് 1000 രൂപയ്ക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു കൺസിഡറേഷൻ അവിടെ ആഡിക്വേറ്റ് അല്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് സസ്പെക്ട് ചെയ്യാം ദർ ഈസ് എ ചാൻസ് ഫോർ ദി അൺഡ്യൂ ഇൻഫ്ലുവൻസ്. രണ്ടാമത്തെ കേസ്, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ്, അതായത് ഡോക്ടറും പേഷ്യൻറ്റും തമ്മിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകൾ, അച്ഛനും മകനും തമ്മിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകൾ, പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകളൊക്കെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമുക്ക് സസ്പെക്ട് ചെയ്യാം. മൂന്നാമത്തെ കേസ്, ഇൻഇക്വാളിറ്റീസ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ആസ് റിഗാർഡ്സ് ഏജ് ഇൻ്റലിജൻസ് സോഷ്യൽ സ്റ്റാറ്റസ്. അതായത് സമൂഹത്തിൻ്റെ 2 അഗ്രഭാഗത്തുള്ള, അതായത് ഒരു വലിയ പണക്കാരനും ഒരു പാവപ്പെട്ടവനും തമ്മിലുള്ള കോൺട്രാക്റ്റുകൾ, അല്ലെങ്കിൽ ഏജുമായി ബന്ധപ്പെട്ട് ഒരു ഹൈലി ഏജ് ആയിട്ടുള്ള ഒരാളും ഒരു യങ് ആയിട്ടുള്ള ഒരാളും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ
നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് സസ്പെക്ട് ചെയ്യാം. പർദ്ദനാശിനി വുമണുമായിട്ടുള്ള കോൺട്രാക്ട്, പർദ്ദനാശിനി വുമൺ എന്താണെന്നുള്ളത് അടുത്ത സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫിഫ്ത്ത് വൺ, അൺകൺഷൈനബിൾ ബാഗെയിൻസ് എന്ന് പറയും. അതായത് നമ്മുടെ പബ്ലിക്കിൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ചില കോൺട്രാക്റ്റുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോധത്തിന് നിരക്കാത്ത കോൺട്രാക്റ്റുകൾ. ചിലപ്പോൾ പിന്നെ ഒരു ആഡംബര കാറ് ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ചെറിയ പ്രൈസിന് കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആഡംബരമായിട്ടുള്ളൊരു വീട് ചിലപ്പോൾ ആളുകൾക്ക് ചെറിയ പ്രൈസിന് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ സമൂഹത്തിലുള്ള ആളുകൾ തന്നെ ചോദിക്കും, ആ കാറ് വിറ്റോ, ആ വീട് വിറ്റോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ പബ്ലിക്കിന് ഷോക്കാകുന്ന ചില കോൺട്രാക്റ്റുകളുണ്ട്. അപ്പോൾ അത്തരം കോൺട്രാക്റ്റുകൾ നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് സസ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ചില ജുഡീഷ്യൽ ഡിസിഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചില റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരിക്കലും ഇതുപോലെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ ചില റിലേഷൻഷിപ്പുകളുണ്ട്. അതാണ് ഒന്ന് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അവിടെ ആർക്കും ഒരു ഡോമിനൻ്റ് പൊസിഷനൊന്നുമില്ല. അപ്പോൾ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് അല്ല. രണ്ടാമത്തെ കേസ് ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ, തേർഡ് വൺ ലാൻഡ് ലോർഡ് ആൻഡ് ടെനൻറ്റ്, ഫോർത്ത് വൺ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്, ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റിലെല്ലാം തന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് നടന്നു എന്ന് നമുക്ക് സസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്.